ഇതാണല്ലേ സംഭവം. ബീന ആരാണ്? ഇതാണ്. എന്തായിരുന്നു നടന്നത്? ഞാൻ സ്കൂൾ ഗേറ്റിന് അടുത്തെത്തിയപ്പോ രണ്ട് റൗഡികൾ വന്നു. ഒരുവൻ എന്നെ പിടിച്ചു വെക്കുകയും മറ്റൊരു എന്റെ മാല പൊട്ടിച്ചെടുക്കുകയും ചെയ്തു. അവരെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കണ്ടാൽ അറിയുമോ? അറിയും. അവർ കാണാൻ എങ്ങനെ ഇരിക്കും? വളരെ തടിച്ചവരാണ്. അന്വേഷിച്ചു വേണ്ട നടപടി എടുക്കാം. കമോൺ. മേരി, ചേച്ചിക്ക് ആഹാരവും മരുന്നും കൊടുത്തോ. കൊടുത്തു ചേച്ചി. ചേച്ചിക്ക് ആഹാരം എടുക്കട്ടെ. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. ഇവിടെ എന്താ വേണം? ഇവിടെ ഡിക്കേഷൻ. ഇപ്പൊ തരാം, ഇപ്പൊ തരാം. ഇവിടെ എന്തോടാ ചാരം കേട്ടോ? പച്ചവെള്ളം വരുന്നത്. ഇത് കഴുകിയിട്ട് മൂന്ന് കൊല്ലമായി. ഇത് കഴുകിയിട്ട് മൂന്ന് കൊല്ലമായി. Thank you.
ഇവിടെ ആഹാരമൊന്നുമില്ല. ദാ അവിടെ കിടപ്പുണ്ട്. അവളോട് ഞാൻ ചോദിക്കും. വിശക്കുന്നു. പോകാൻ പറഞ്ഞില്ല എന്നോട്. മേരി എന്തിനെ കുട്ടികളെ തല്ലിയത്? ഞാൻ ആരെയും തല്ലിയില്ല. കുട്ടികൾ കള്ളം പറയില്ല. എന്നാ തല്ലി? ഇനിയും തല്ലും. നീ എന്ത് ചെയ്യും? നീ എന്താ പറഞ്ഞത്? ഇനിയും തല്ലുന്നോ? എന്താ ഇവിടെ അണ്ണ? ഇവൾ കുട്ടികളെ വളരെയധികം ഉപദ്രവിക്കുന്നു. ഇപ്പോൾ എന്റെ മുന്നിൽ വെച്ച് ലല്ലുവിനെ തല്ലിയിരിക്കുന്നു. ഇവളെ ഇനി ഒരു നിമിഷം ഇവിടെ നിർത്താൻ പാടില്ല. ഉടനെ പറഞ്ഞുവിടണം. മേരിയെ പറഞ്ഞുവിടാൻ പറ്റില്ല. നിങ്ങൾ ആരും അവളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. എന്റെ അണ്ണനാണ് ഇത് പറയുന്നത്. അപ്പോൾ അണ്ണന് നമ്മുടെ കുട്ടികളെക്കാൾ വലുത് ഈ വേലക്കാരിയാണോ? നമ്മൾ ആരുമല്ല അണ്ണന്. അണ്ണൻ ഇവിടെ ഇറക്കി വിടുന്നുണ്ടോ? അത് ഞങ്ങൾ ഇറങ്ങണോ? ഇല്ല, മേരിയെ പറഞ്ഞുവിടാൻ പറ്റുകയില്ല. ഇതൊക്കെ കാണാൻ കഴിയാത്തവർക്ക് പോകണമെങ്കിൽ പോവാം. ഇനി നീ ഒന്നും സംസാരിക്കണ്ട. എല്ലാം ഞാൻ കേട്ടുകൊണ്ടിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ക്ഷമിക്കാം, ഇതെന്റെ വിധിയാണ്. ചേച്ചി അങ്ങനെയൊന്നും വേണ്ട. ദേവി ഒന്നും സംസാരിക്കണ്ട. എല്ലാം എനിക്കറിയാം. എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഇവിടെ കഴിയാം. ചേച്ചിയുടെ ഇഷ്ടം പോലെ. തമ്പി സാറേ, മേരിക്ക് വേണ്ടി സാറിന്റെ കുടുംബത്തെ ഉപേക്ഷിക്കണ്ട. ഞാൻ മേരിയെ വിളിച്ചോണ്ട് പൊയ്ക്കോളാം. ഒടിയൻ നമ്മുടെ കുടുംബാര്യത്തിൽ ഇടപെടണ്ട. മേരി ഇവിടെ തന്നെ നിൽക്കും. അതെന്റെ തീരുമാനമാണ്. മേരി വാ.